ഹായ് ഡിയേഴ്സ്. വളരെ ഈസി ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മിക്സ്ചർ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്നതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാവരും കഴിക്കുന്ന ഈ ഒരു ഐറ്റം നമ്മൾ സാധാരണ കടയിൽ നിന്നാണ് വാങ്ങിക്കാറ്. ചിലപ്പോൾ അത് റീയൂസ് ചെയ്ത ഓയിലും അല്ലെങ്കിൽ നല്ലൊരു വൃത്തിയോടുകൂടിയിട്ടും ആയിരിക്കില്ല ചിലപ്പോൾ നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്ന മിക്സ്ചർ. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വളരെ ഈസി ആയിട്ട് ഇങ്ങനെ വൃത്തിയായിട്ട് വീട്ടിൽ ഉണ്ടാക്കാം എന്നതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു ഗ്ലാസ്സിൽ 4 കപ്പ് കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഈ 4 ഗ്ലാസ് കടലപ്പൊടിക്ക് ഇതേ സെയിം ഗ്ലാസ്സിൽ ഞാൻ 2 ഗ്ലാസ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൽ ഞാനിവിടെ 4 ഗ്ലാസ് കടലപ്പൊടി എടുത്തത് കൊണ്ടാണ് 2 ഗ്ലാസ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ 2 ഗ്ലാസ് കടലപ്പൊടിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ആ ഒരു റേഷ്യോയിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ 1 സ്പൂണ് കായപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ഞാൻ 1 സ്പൂണല്ല 1.5 സ്പൂണ് കായപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഈ ഒരു അരിപ്പയിലേക്ക് ഈ പൊടി നമുക്ക് ഇട്ട ശേഷം ഒന്ന് ഇത് അരിച്ചെടുക്കാം. അതായത് പോലെ വേറൊരു പാത്രത്തിലേക്ക് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ മുഴുവനായിട്ടും ഇതിൽ അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇത് ഏത് എണ്ണയിലാണോ ഫ്രൈ ചെയ്തെടുക്കുന്നത് ആ എണ്ണ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾസ് ഓയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇത് വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി മറ്റുള്ള ഓയിലിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പം ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മിക്സ്ചറിൽ ചേർക്കാനുള്ള ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേ സെയിം മാവിൽ നിന്ന് കുറച്ച് 2-3 പിടി മാവ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം ഈ മാവ് നന്നായിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ നന്നായിട്ടിത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഞാനിത് 5-6 പാർട്ടാക്കിയിട്ട് ഇതായതുപോലെ വെച്ചിട്ടുണ്ട്. നമ്മളിത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സേവനാഴിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ 5-6 പാർട്ടാക്കി വെച്ചിട്ടുള്ളത് കുഴച്ച മാവ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ മാറ്റി വെച്ച ബൂന്തി ഉണ്ടാക്കുവാൻ വേണ്ടി മാറ്റി വെച്ച പൊടിയിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഏകദേശം 1 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് വിട്ടിട്ടുണ്ട്. ഇത് ഇതുപോലെ ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ നമുക്കിതൊന്ന് മിക്സാക്കിയിട്ട് വെക്കാം. അപ്പോൾ ഇത് 2 റെഡി ആയിട്ടുണ്ട്. നമുക്കിനി മിക്സ്ചർ ഉണ്ടാക്കി തുടങ്ങാം. പിന്നെ ഈ മിക്സ്ചറിൽ ചേർക്കുവാനായിട്ട് ഞാനിവിടെ 2 കപ്പ് നിലക്കടലയും 2 കപ്പ് പൊട്ടുകടലയും എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി നല്ല അടികട്ടിയുള്ള ഒരു പാത്രത്തിൽ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ഞാനിതിലേക്ക് ആദ്യം വെളുത്തുള്ളി ആണ് ചേർത്ത് കൊടുക്കുക, ഫ്രൈ ചെയ്തെടുക്കുന്നത്. വെളുത്തുള്ളി അതിൻ്റെ തൊലിയൊന്നും റിമൂവ് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കാം. ഇനി ഞാനിതിലേക്ക് നിലക്കടലയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ചൂടായ എണ്ണയിലേക്ക് ഞാൻ 2 കപ്പോളം നിലക്കടല ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് പകുതി ഭാഗം ഞാൻ ഫസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം. 2 ബാച്ചായിട്ട് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഈ നിലക്കടല ഒരു ലൈറ്റ് ബ്രൗൺ കളറ് ആവുമ്പോൾ നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം. അതായത് പോലെ ഞാൻ 2 കപ്പ് നിലക്കടലയും ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ എണ്ണയിലേക്ക് നമുക്ക് പൊട്ടുകടല കൂടി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ പൊട്ടുകടല കൂടി ഞാൻ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മിക്സ്ചർ ഫ്രൈ ചെയ്തെടുക്കാനുള്ള മാവ് ഞാനിത് ഈ 7 അഴിയിലേക്ക് ഓരോ ബാച്ചായി ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇട്ടതിന് ശേഷം
നമുക്കിത് ജസ്റ്റ് ഒന്ന് കറക്കാം. വളരെ സ്മൂത്തായിട്ട് തന്നെ നന്നായിട്ട് ഇത് ഇതിലേക്ക് ഇതിൽ നിന്ന് ഇളകി വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നമുക്കിത് കറക്കിയെടുത്തതിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ല ചൂടായ എണ്ണ ആയതുകൊണ്ട് ഇതിങ്ങനെ സേവനാഴി കറക്കുന്ന സമയത്ത് കയ്യിൽ തട്ടാതെ ശ്രദ്ധിക്കണം. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഇതൊരു ബുദ്ധിമുട്ടായി തോന്നുമെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡിലേക്ക് മാറണ്ട, ജസ്റ്റ് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായി കഴിഞ്ഞതിന് ശേഷം തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇതിങ്ങനെ ചൂടായ എണ്ണയിലേക്ക് ഇട്ട ശേഷം ഒരു മിനിറ്റ് ഒന്നും വേണ്ട, അതിനുള്ളിൽ തന്നെ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഓരോ ബാച്ചായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാ ബാച്ചും ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ്ചറിലേക്ക് ചേർക്കുവാനുള്ള പൂന്തി കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. നമ്മൾ നേരത്തെ ഇവിടെ റെഡിയാക്കി വെച്ച മാവ് ഇതുപോലുള്ള ഒരു അരിപ്പ പോലുള്ള തവയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ ഓരോരു ബബിൾസ് ആയിട്ട് ഈ ചൂടായ എണ്ണയിലേക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു തവ വെച്ച് ചെയ്ത് കൊടുക്കാം. ഇതാ കണ്ടോ, ഓരോരു ബബിൾസായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലേക്ക് വന്നാൽ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി മാറ്റിയിട്ട് ഇങ്ങനെ കോരിയെടുക്കാം. ഇതിൽ നിന്ന് ഇത് നമുക്ക് ഇതുകൂടി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഈ ഒരു പാത്രത്തിലേക്ക് ഇടുമ്പോൾ ആ ഒരു സൗണ്ട്, അതാണ് ഇതിൻ്റെ ശരിക്കും പരുവെന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ ഈ മാവ് ഫുള്ളായിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മിക്സ്ചറിന് വേണ്ടിയിട്ടുള്ള എല്ലാം നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ഈ എണ്ണയിലേക്ക് ഒന്നോ രണ്ടോ പിടി കറിവേപ്പില കൂടി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുകൂടി എണ്ണയിൽ നിന്ന് മാറ്റിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നു ഈ മിക്സ്ചറ്. ഇതിൻ്റെ ചൂടൊക്കെ ജസ്റ്റ് ഒന്ന് ആറിയിട്ടുണ്ട്. നമുക്കിതുപോലെ കൈ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. ഇതിൻ്റെ ഇങ്ങനെ കുഴഞ്ഞു കിടക്കുന്ന ഈ ലെങ്ത്തി ആയിട്ടുള്ളത് ജസ്റ്റ് ഒന്നോ രണ്ടോ പ്രാവശ്യം ഇങ്ങനെ കൈ കൊണ്ട് പ്രസ് ചെയ്യുമ്പോഴേക്കും ഇതൊന്ന് കഷ്ണങ്ങളായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച കടലയും ബാക്കി എല്ലാ ഐറ്റംസും നമുക്ക് ഇതിൻ്റെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതായത് ഇതുപോലെ എല്ലാ ഐറ്റംസും ഞാൻ ഇതിൻ്റെ കൂടെയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് മുളക് പൊടി ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു സ്പൂണ് കായപ്പൊടിയും കൂടെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ വളരെ പെട്ടെന്ന് നമ്മുടെ മിക്സർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഈ ഒരു ക്വാണ്ടിറ്റിയിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് എനിക്ക് 1.5 kg മിക്സറാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ ചൂട് നന്നായി ആറിയതിന് ശേഷം നമുക്കിത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റി വെക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ താഴെ കാണുന്നു ആ ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ടു ഓൾ ഓഫ് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ് മീ. ടിൽ ദെൻ സീ യു ഓൾ. ബൈ ബൈ.